ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡ് ഇന്നലെ മുതൽ അസാധുവായിരിക്കുകയാണ്. പല ആളുകൾക്കും ആധാറിലെയും പാൻ കാർഡിലെയും പൊരുത്തക്കേട് കൊണ്ടാണ് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ കഴിയാതെ പോയത്. എന്ത് കാരണം കൊണ്ടായാലും ആധാറും പാൻ കാർഡും ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് അസാധുവായ സാഹചര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വിശദമായ വിവരങ്ങളെ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി നൽകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും സർക്കാർ അത് നീട്ടിയിട്ടില്ല. മുൻപ് മാർച്ച് 31 സമയപരിധി എന്നത്, അത് ജൂൺ 30 വരെ നീട്ടിയിരുന്നു. വീണ്ടും സമയം നീട്ടി നൽകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും സർക്കാർ ഇതുവരെ കാലാവധി നീട്ടി നൽകിയതായിട്ടുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല. ഇതുവരെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ പാൻ കാർഡ് അസാധുവാണ്. ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞെങ്കിലും ഒരു വ്യക്തിക്ക് സമയപരിധി അവസാനിച്ചതിന് ശേഷം അത് ലിങ്ക് ചെയ്യാൻ കഴിയും. ഇത് മുൻപേ ഉള്ള നിയമമാണ്. പിഴ ശിക്ഷ നൽകേണ്ടി വരും. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT 2023 March 28 പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച് പാൻ കാർഡ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദമാക്കുന്നുണ്ട്. പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ 1000 രൂപ പിഴ നൽകണം. അതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്യണം. എന്നിരുന്നാലും പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാവാൻ ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം 30 എടുക്കും. പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ സാമ്പത്തിക സേവനങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം നേരിടും. ഉദാഹരണത്തിന്, ഇതുവരെ ആദായനികുതി റിട്ടേൺ ITR ഫയൽ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പാൻ ആധാറുമായി വീണ്ടും ലിങ്ക് ചെയ്തതിന് ശേഷമേ കഴിയൂ. പാൻ ഇല്ലെന്ന് കണക്കാക്കിയാകും ഇത്തരക്കാർക്ക് ഇനി സേവനങ്ങൾ ലഭിക്കുക. ആദായനികുതി നിയമങ്ങൾക്ക് വിധേയമായിടത്തെല്ലാം പാൻ നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ബാങ്ക് സ്ഥിര നിക്ഷേപം, മ്യൂച്വൽ ഫണ്ട്, ഓഹരി ഇടപാടുകൾ എന്നിവയിൽ ഉയർന്ന നിരക്കിലുള്ള TDS, TCS എന്നിവ നൽകേണ്ടി വരും. ഇത്തരത്തിൽ ഈടാക്കിയ തുക തിരികെ ലഭിക്കുകയുമില്ല. പാൻ കാർഡ് പ്രവർത്തനരഹിതമായി തുടർന്ന കാലയളവിലെ ആദായനികുതി റീഫണ്ടിംഗ് പലിശയും ലഭിക്കില്ല. സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നം ഇതൊന്നുമല്ല. ഉയർന്ന നിരക്കിലുള്ള വായ്പകൾ എടുക്കുന്നതിനും വായ്പകളിലേക്ക് ഉയർന്ന തുക തിരിച്ചടക്കുന്നതിനും പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ തടസ്സം നേരിട്ടേക്കാം. മാത്രമല്ല, നമ്മുടെ കയ്യിൽ പെട്ടെന്നു താൽക്കാലികമായി വന്ന പണം, അതായത് വസ്തു വിറ്റോ സ്വർണം വിറ്റോ എന്തെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ച പണം നമ്മുടെ അക്കൗണ്ടിൽ അടയ്ക്കണമെങ്കിൽ പോലും പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ ബുദ്ധിമുട്ടുണ്ടാകും. പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ പിഴ അടക്കുന്നതിന് ഒരു വ്യക്തി ആദായനികുതി ഇ ഫില്ലിംഗ് വെബ്സൈറ്റിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വിത്ത് ആധാർ എന്ന ഓപ്ഷനിൽ പ്രൊഫൈൽ വിഭാഗത്തിൽ പോയതിന് ശേഷം ആവശ്യമായ വിശദാംശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഇ പേ ടാക്സസ് വഴി പിഴ തുക അടയ്ക്കേണ്ടിയും വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.